ചക്കൂട്ടം കാരോട് ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടും നഷ്ടപരിഹാര തുക കിട്ടാതെ കുടുംബങ്ങൾ തീരാ ദുരിതത്തിലാണ്. നെയ്യാറ്റിൻകര തിരുപ്പുറം വില്ലേജിലെ 6 കുടുംബങ്ങളാണ് നഷ്ടപരിഹാര തുകയ്ക്കായി കഴിഞ്ഞ 4 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുപുറത്തെ 1.5 ഏക്കറിൽ താമസിക്കുന്നത് 6 കുടുംബങ്ങൾ. പലപ്പോഴായി സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 25 വർഷമായി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന് സ്ഥലമളന്നപ്പോൾ ഏറ്റെടുക്കാൻ ആദ്യം തീരുമാനിച്ചതും 2014 ഓഗസ്റ്റിൽ സെന്റിന് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാര തുക നിശ്ചയിച്ചതും ഈ കുടുംബങ്ങൾക്കാണ്. ഇതിനിടയിലാണ് മുന്നുടമയുടെ ബന്ധു നഷ്ടപരിഹാരത്തിൽ അവകാശവാദവുമായി എത്തിയത്. ഉടമസ്ഥാവകാശമടക്കം രേഖകൾ ഹാജരാക്കി കേസിൽ നിന്നൂരിയെങ്കിലും ചുവപ്പ് നാട അഴിഞ്ഞില്ല. അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്തോന്നാണ്, ആരെടുത്താണ് ഈ പരാതി പറയേണ്ടത്? ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ 4 പ്രാവശ്യം പോയി അപേക്ഷ കൊടുത്തിട്ട് മുഖ്യമന്ത്രി കാണാൻ സമ്മതിച്ചില്ല, ഒരു നടപടി അതിനെടുത്തില്ല. 1.5 ഏക്കർ നിരുപുറവും ബൈപ്പാസിനായി ഇടിച്ചിട്ട നിലയിലാണ്. വീടുകൾ ദ്വീപിൽ അകപ്പെട്ട പോലെയായി. താലൂക്ക് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നിരന്തരം കയറിയിറങ്ങിയിട്ടും പ്രശ്നപരിഹാരവും ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.